ശ്രീമതി സി എസ് സുജാത, താങ്കൾക്ക് നേരത്തെ മറുപടി പറയാനുണ്ടായിരുന്നു, അതിൽ തുടങ്ങാം. അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി, കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ഈ കോവിഡ് കാലത്ത് ചെയ്തു. അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ രാജ്യത്തെ എല്ലാ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞത് ഈ കോവിഡ് കാലത്ത് മനുഷ്യന്റെ കയ്യിൽ പണം എത്തിക്കാനാണ് പറഞ്ഞത്. ഞങ്ങള് രാജ്യത്തെ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരുന്നു 7500 രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് നൽകുക, അതുപോലെ തന്നെ ഒരു 10 കിലോ ധാന്യം വീതം. പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 94-ാമതാണ്. 10 കിലോ ധാന്യം വീതം എല്ലാ കുടുംബങ്ങൾക്കും ഫ്രീ ആയി നൽകുക. തൊഴിലുറപ്പ് തൊഴിലാളി വിഭാഗങ്ങൾക്ക് പരമാവധി തൊഴിലവസരം നൽകുക. ഗവൺമെന്റ് അത് എന്തെങ്കിലും ചെവിക്കൊണ്ടോ? 20 ലക്ഷം കോടി രൂപയുടെ പാക്കേജ് ഇവിടെ പ്രഖ്യാപിച്ചു. ആ പാക്കേജ് MSME സംബന്ധിച്ച് പറഞ്ഞു. ഹോട്ടൽ യൂണിയന്റെ നേതാവ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അവരുടെ വിഷമങ്ങളെ സംബന്ധിച്ച്. എത്ര പേർക്ക് സഹായം കിട്ടിയത്? പണം ഡയറക്റ്റ് ആയിട്ട് ഈ 20 ലക്ഷത്തിൽ 1,75,000 കോടി രൂപയ്ക്ക് അപ്പുറത്തേക്ക് ജനങ്ങളുടെ കയ്യിൽ പണം എത്തിയിട്ടില്ല. രാജ്യത്തെ 14 കോടിയോളം വരുന്ന അതിഥി തൊഴിലാളികൾ ഈ കോവിഡ് രാഗത്ത് തെക്ക് വടക്ക് നടന്നു. നിലവിലുള്ള തൊഴിലാളികളിൽ 33% ആളുകളുടെ തൊഴിൽ ഈ കോവിഡ് കാലത്ത് നഷ്ടമായി. എന്ത് സഹായമാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തത്? അതിനു പുറമെയാണ് ഇടുക്കി പോലെ ഈ പറയുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്, ഗ്യാസിന്റെ വില വർധനവ് കുടുംബങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. പാവപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ച് അവന്റെ ജീവിതം വലിയ തോതിൽ ദുരിതപൂർണമായിരിക്കുന്നു. കേരളത്തിലെ ഗവൺമെന്റ് എന്ത് ചെയ്തെന്ന് അങ്ങ് ചോദിച്ചല്ലോ. കേരളത്തിലെ ഗവൺമെന്റ് ഈ വിഷമങ്ങൾക്കുള്ളിലും ജനങ്ങളെ സഹായിച്ചു. ഈ കോവിഡ് കാലത്ത് സാമൂഹ്യ അടുക്കളകൾ ഫലപ്രദമായി പ്രവർത്തിച്ചു. ഈ കോവിഡ് കാലത്ത് 20 രൂപയ്ക്ക് ഹോട്ടൽ വഴി ഭക്ഷണം, കുടുംബശ്രീ ഹോട്ടൽ തുടങ്ങി ഭക്ഷണം എത്തിച്ചു. ഈ കോവിഡ് കാലത്ത് കഴിഞ്ഞ 11 മാസക്കാലമായിട്ട് കിറ്റുകൾ വീടുകളിൽ എത്തുന്നു. 10-11 ൽ അധികം വരുന്ന ഇനങ്ങൾ സാധനങ്ങളിലൂടെ കിറ്റുകളെത്തി. 49 ലക്ഷം ആളുകൾക്ക് പെൻഷൻ വീടുകളിൽ എത്തിച്ചു. പരമാവധി തൊഴിലവസരങ്ങൾ കൊടുത്തു. വില അതായത് കൺസ്യൂമർ ഫണ്ട് വഴി വിതരണം ചെയ്യുന്ന സാധനത്തിന്റെ വില ഈ 5 വർഷത്തിനുള്ളിൽ ഒന്നിന്റെയും വർദ്ധിപ്പിച്ചില്ല. ഇവിടെ വാഹന നികുതിയിൽ ഇളവ് വരുത്തി. തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും ക്ഷേമതയിൽ അടയ്ക്കുന്ന തുകയിലടക്കം ഇളവ് വരുത്താൻ പരമാവധി ഗവൺമെന്റ് പരിശ്രമിച്ചു. ഒരുപാട് വിഷമങ്ങൾക്കകത്തുനിന്നാണ് ഇതൊക്കെ ചെറിയ കാര്യം അവസാനിപ്പിക്കുക. അദ്ദേഹത്തിന് ചെറിയ സംശയം അല്ലല്ല, ഒരു കാര്യം കൂടെ അദ്ദേഹം ഇടയ്ക്ക് ചോദിക്കുകയുണ്ടായി. എല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്ന സ്ഥിതി എങ്ങനെ വന്നു എന്ന്. നമ്മുടെ സംസ്ഥാനം ഒരു കൺസ്യൂമർ സംസ്ഥാനമാണ്. നമ്മുടെ സംസ്ഥാനത്ത് അരി ഉൽപ്പാദന നെല്ല് ആന്ധ്രയിൽ നിന്ന് അരി വരുന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. നമുക്ക് ഇന്നിപ്പോ 2.25 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് മാത്രമേ കൃഷിയുള്ളൂ. ആകെ നമുക്ക് കഴിക്കേണ്ട 15% ഭക്ഷണമേ നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുള്ളൂ. ബാക്കി നമുക്ക് രാജ്യത്തുണ്ടാക്കിയ ഒരു എഗ്രിമെന്റ് ഉണ്ട്, കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഖജനാവിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യം അവർ തരണമെന്ന്. ആ എഗ്രിമെന്റ് അടക്കം നിങ്ങളിപ്പോ ഇല്ലാതാക്കാൻ പോവുകയാണ്. നമ്മൾ പത്രത്തിലൂടെ കഴിഞ്ഞ ദിവസം വായിച്ചല്ലോ, ഒരുപാട് പേർ പട്ടിണിയിലേക്ക് പോകാൻ പോവുകയാണ്. പെൻഷൻ കിട്ടിക്കൊണ്ട് ഇരിക്കുന്ന ആളുകളുടെ പെൻഷൻ അടക്കം ഇല്ലാതാക്കാൻ പോകുന്ന നടപടിയിലേക്ക് കേന്ദ്രം പോകുന്നു. അതോടൊപ്പമാണ് ഈ വില വർധനവ് മൂലം ഉണ്ടാകുന്ന പ്രത്യാഘാതവും ഇന്ത്യൻ ജനതയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. പക്ഷെ ഈ ഒരു വിഷമത്തിന്റെ എല്ലാം ഘട്ടത്തിലും കേരളത്തിലെ പിണറായി ഗവൺമെന്റ് പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം ദുരിതപൂർണ്ണമാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയുണ്ടായി. ഞങ്ങളെടുത്ത ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളുടെ അംഗീകാരം തന്നെയായിരുന്നു ഇവിടെ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്. മുൻപ് ഇന്ധനവില വർദ്ധിക്കുമ്പോൾ കേന്ദ്ര സഹമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്, അവിടെ കുറയുന്നതിനനുസരിച്ച് ഇവിടെ കൂടുന്നില്ലല്ലോ എന്ന്. ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് സാധാരണഗതിയിൽ ഈ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില കൂടുമ്പോൾ അതിവിടെ കൂടും, പക്ഷെ കുറയുമ്പോൾ നമ്മൾ അത് അനുഭവിക്കുന്നില്ല. ഇവിടെ അപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള നികുതികൾ വർദ്ധിപ്പിച്ചാണ് ഇവിടെ ജനങ്ങൾക്കത് കുറവ് ഒരിക്കലും അനുഭവപ്പെടാറില്ല. അതായിരിക്കാം ഒരു പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത്, അവിടെ കുറയുന്നതിന്റെ അനുസരിച്ച് ഇവിടെ കൂടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രനും വി മുരളീധരനും പറഞ്ഞ ഒരു കാര്യം ഞാനത് വായിക്കാം. 17 രൂപയാണ് കേന്ദ്ര സർക്കാരിന് പെട്രോളിൽ നിന്ന് ലഭിക്കുന്ന നികുതി. ഇതിന്റെ 42% അത് സംസ്ഥാനങ്ങൾക്ക് നൽകുകയാണ് എന്ന തരത്തിലേക്കാണ്. അതുകൊണ്ട് ഇത് നികുതി കുറയ്ക്കുക, അത് കേന്ദ്ര സർക്കാരല്ല സംസ്ഥാന സർക്കാർ ചെയ്താൽ കേരളത്തിലെ ജനങ്ങൾക്ക് മോചനം ഉണ്ടാകും എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയണമെങ്കിൽ സംസ്ഥാനം കുറയ്ക്കണം. ഇന്ധനത്തിൽ നിന്ന് കേന്ദ്രവും സംസ്ഥാനവും എടുക്കുന്നത് തുല്യ നികുതിയാണ്. എക്സൈസ് നികുതിയുടെ 42% കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത്. കെ സുരേന്ദ്രനും വി മുരളീധരനും പറഞ്ഞ കാര്യങ്ങളാണിത്. യഥാർത്ഥത്തിൽ ഇത് അങ്ങേയറ്റം തെറ്റിദ്ധാരണാജനകമായ ഒരു കാര്യമല്ലേ? ഈ അഡീഷണൽ നികുതി, എക്സൈസ് നികുതി ആണ് സത്യത്തിൽ ഈ ഇത്തരത്തിലേക്ക് വരുന്നത്. അതല്ലാതെ സാധാരണ നികുതി എന്ന് പറയുന്നത് അത് കേരള സർക്കാരിന് കിട്ടുന്ന ഏതാണ്ട് ഒരു പൈസ എന്ന രീതിയിലേക്ക്, ഒരു രൂപ എന്ന രീതിയിലേക്കാണ് അത് കണക്ക് കൂട്ടുമ്പോൾ.
ഇത്തരത്തിലേക്ക് അബദ്ധജഡിലമായ കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കാണുന്ന ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ